പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് നോക്കാം. ഡെബിറ്റ് സൈഡുണ്ട്, ക്രെഡിറ്റ് സൈഡുണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ അകത്ത് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇനിയിപ്പോൾ ലോസ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ഓക്കെ, ഇനി ബാക്കിയുള്ള എല്ലാ ഐറ്റങ്ങളും, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വന്നാലും സാലറി ടു പാർട്ട്നേഴ്സ് വന്നാലും കമ്മീഷൻ ടു പാർട്ട്നേഴ്സ് വന്നാലും അതുപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് വന്നാലും എന്ത് വന്നാലും എന്ത് ചെയ്യണം? അത് നമ്മൾ ഡെബിറ്റ് സൈഡിലായിരിക്കും എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മളത് ബാലൻസ് ചെയ്ത് നോക്കണം. എന്തായാലും ഒരു വശം കൂടുതലും ഒരു സൈഡ് കുറവുമായിരിക്കും. അപ്പോൾ കുറവ് വന്നിരിക്കുന്ന സൈഡ് ഏതാണെങ്കിലും ആ വന്നിരിക്കുന്ന ഡിഫറൻസ് വന്നിരിക്കുന്ന എമൗണ്ട് എന്തായിരിക്കും ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റേഷ്യോയ്ക്ക് അനുസരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമ്മളെന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അരുൺ, പ്രദീപ് ആൻഡ് ശരൺ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 5:3:2. അക്കോർഡിംഗ് ടു ദ പാർട്ട്നർഷിപ്പ് എഗ്രിമെൻറ്റ് ശരൺ ഈസ് ഗെറ്റ് എ മിനിമം എമൗണ്ട് ഓഫ് ₹12,000 ആസ് ഈസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് എവരി ഇയർ. ദ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2020 എമൗണ്ട് ടു 52,000. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അല്ലേ. അപ്പം അരുണ്, പ്രദീപ്, ശരണ് ഒരു സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2 ആണ്. ഈ ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പ്രകാരം ശരണിന് എല്ലാ വർഷവും എന്താണ് 12,000 രൂപ പ്രോഫിറ്റ് ആയിട്ട് എല്ലാ വർഷവും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 31st March 2022 നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 52,000 രൂപയാണെങ്കിൽ അവിടുത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് അവർ എമൗണ്ട് 52,000 അതുപോലെ എഴുതുന്നു. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതാനില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ സാലറി ടു പാർട്ട്ണറോ കമ്മീഷനോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതാനില്ല, വേറെ ഒന്നും എഴുതാനില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ബാലൻസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് സൈഡ് 52,000 വന്നിട്ടുണ്ട്. ഡെബിറ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എമൗണ്ട് ഒന്നും അവിടെ എഴുതാനില്ല, പക്ഷേ നമുക്ക് ഡിഫറൻസ് വരുന്ന എമൗണ്ട് എന്തായിരിക്കും ആ ഒരു റേഷ്യോയിൽ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന പേര് അരുണാണ് അല്ലേ. അരുണിൻ്റെ റേഷ്യോ 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും 52,000 ഒന്നും എഴുതാൻ പറ്റത്തില്ല. കാരണം എല്ലാ വർഷവും ശരണിന് 12,000 രൂപ വെച്ച് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ 52,000 നിന്നും 12,000 കുറച്ച് കാണിക്കണം. എത്രയാണ്? 40,000. ഈ 40,000 എന്ന് പറയുന്ന എമൗണ്ടാണ് അരുണിനും പ്രദീപിനും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ആ റേഷ്യോയ്ക്ക് അനുസരിച്ച് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ അരുണിൻ്റെ റേഷ്യോ 5 ആണ്, പ്രദീപിൻ്റെ റേഷ്യോ 3 ആണ് അല്ലേ. അപ്പം അരുണിന് നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും? 40,000 കിട്ടുന്നത് അല്ലേ. അപ്പോൾ 40,000 × 5/8, 5 എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ റേഷ്യോ ആണ്. ദെൻ 8 വന്നെങ്ങനെയാണെന്ന് മനസ്സിലായോ? അരുണിൻ്റെ 5 വരുന്നുണ്ട്, പ്രദീപിൻ്റെ 3 വരുന്നുണ്ട്. അപ്പോൾ 5, 3, 8 വരുന്നത്. അതുകൊണ്ടാണ് 40,000 × 5/8 ചെയ്യുമ്പോൾ നമുക്ക് 25,000 കിട്ടി. നെക്സ്റ്റ് പ്രദീപിൻ്റെ കേസിലോട്ട് വരുമ്പോൾ പ്രദീപിൻ്റെ റേഷ്യോ 3 ആ 3 നമ്മൾ അതുപോലെ എഴുതി. ദെൻ ഡിനോമിനേറ്റർ 8 വരുന്ന എങ്ങനെയാണ്? 5, 3 കൂട്ടിയതാണ് അല്ലേ. 40,000 × 3/8 ചെയ്യുമ്പോൾ നമുക്ക് 15,000 കിട്ടി. ശരണിൻ്റെ ക്യാപിറ്റൽ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 12,000, അത് നമ്മൾ അതുപോലെ എഴുതുന്നു. ഓക്കെ, ദെൻ ഇന്ന് കൂട്ടി നോക്കിയേ, 25,000 + 15,000 + 12,000 എത്ര കിട്ടി? 52,000 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്.